നമസ്കാരം, ഞാൻ സതീഷ് മലപ്പുറം. അപ്പോൾ എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വീട് പണി എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കൂടിയൊരു പരിപാടിയാണ്. നമ്മൾ വീട് പണി പരമാവധി ചെലവ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട് പണി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ചെലവ് ചുരുക്കിയ രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ വീട് തന്നെ ലോ ബഡ്ജറ്റ് വീടാണ്. അപ്പോൾ ലോ ബഡ്ജറ്റ് വീട്, അതായത് വീടുകളുടെ ചെലവ് ചുരുക്കാൻ കുറേ മാർഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിർമ്മാണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുക. രണ്ടാമതൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത് നമ്മളെ വീട്ടിൽ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പണികൾ നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ അതിൽ പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ക്യാഷ് ലാഭിക്കാൻ പറ്റും. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബർ ചാർജ് വളരെ വലുതാണ്. ഒരു ബംഗാളിയെ പോലും നമ്മൾ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 800-900 രൂപ അവർ കൊടുക്കണം. വളരെ ചെറിയ പണി, എത്ര ചെറിയ പണിയാണെങ്കിൽ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ പണിക്കാരെ വിളിച്ചയിപ്പിക്കും. നമുക്ക് നമ്മൾ വീട് പണി മൊത്തം കഴിയുമ്പോൾ, അത് നമുക്ക് ഓരോ ദിവസം നമുക്ക് ഇടയ്ക്കൊക്കെ വിളിക്കേണ്ടാവുന്നുള്ളൂ. പക്ഷേ ഒരു വീട് പണി മൊത്തം കഴിയുമ്പോൾ ഒരു വലിയൊരു ഒരു തുക നമുക്ക് ഇത്തരം പണികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട് പണിയിൽ ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ പല വീടുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത അത്തരം വർക്കുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ അധികം പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും ഞാൻ പഠിച്ച പണികളല്ല, നമുക്കൊരു ഐഡിയ, നമുക്കൊരു ചെയ്യാനുള്ള മനസ്സ്, അതാണ് ആദ്യം വേണ്ടത്. അത് ചെയ്യാനുള്ള മനസ്സ് വേണം. അതായത് ആൾക്കാർ കാണുമ്പോൾ ഒരു കുറ, പിന്നെ ആൾക്കാർ കാണുമല്ലോ ഇത് മോശമാണല്ലോ, ആ ഒരു തോന്നി നമ്മൾ ആദ്യം ഒഴിവാക്കുക. നമ്മുടെ വീടാണ്, നമ്മുടെ പിന്നെ അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. പലർക്കുള്ളൊരു കുഴപ്പമെന്നാണ്, നമ്മളൊരു പിന്നെ വീട്, പിന്നെ വീട്ടുകാർ നമുക്ക് ആൾക്കാർ കണ്ടെന്താ തോന്നുക, അവർക്ക് തോന്നുന്നത് തോന്നുക, അതൊരു പിശുക്കനാണല്ലോ, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കേട്ടിട്ട് പിന്നെ അതിലൊന്നും തളരാതെ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ വീടിന് വേണ്ടി നമ്മൾ കുറച്ച് അധ്യയനം ചോദിക്കുക, നമുക്ക് പറ്റുന്ന പണികൾ ചെയ്തു നോക്കുക. ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ എന്ന് പറയുന്നത് കുറച്ച് വർക്ക്, ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളൊക്കെ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റ് പണികൾ, നിങ്ങൾക്ക് പറ്റാവുന്ന കുറേ പണികളുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വർക്ക്, ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു വർക്ക് പറഞ്ഞാൽ ഈ ലിൻഡലിൻ്റെ മുകളിലേക്കുള്ള പടവ് തന്നെയാണ്. ഒരു 6 വരി ഈ ഇൻ്റർലോക്ക് ബ്രിക്കോട് ഞാൻ പടവ് നടത്തിയിട്ടുണ്ട്. ഞാനൊരു പടവുകാരനല്ല, ആദ്യമായിട്ടാണ് ഞാൻ പിന്നെ ഈ പടവ് നടത്തുന്നത്. ആ പടവ് നടത്താൻ കുറേ കാരണങ്ങളുണ്ട്, ആ കാരണം നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു പടവാണ് ഞാൻ നടത്തിയത്. വളരെ റിസ്ക് പിടിച്ചൊരു പിന്നെ പണി തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചു. കാരണം ആദ്യം ചെയ്യാണ്, ഹെൽപ്പർമാരില്ല, എൻ്റെ വൈഫ് സഹായിച്ചിരുന്നു, വൃക്കും കൊണ്ട് എത്തിക്കാൻ വേണ്ടി സഹായിച്ചിരുന്നു. പിന്നെ മുകളിലേക്കൊന്നും എത്തിക്കാനും പിന്നെ കൊണ്ട് പൊക്കാനൊന്നും വൈഫിന് കഴിയാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അത് അന്നൊരു റിസ്ക്കായിട്ട് എടുത്ത ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇതിന് കുറച്ചൊക്കെ ഒരു ഐഡിയ, ഞാനിത് താഴെ ഇൻ്റർലോക്ക് വേറെ ഇതിൻ്റെ ടീം തന്നെയാണ് പടവ് നടത്തിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു മെത്തേഡ്, അത് അങ്ങനെ ചെയ്ത രീതിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ആ ചെയ്ത രീതി എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ഈ 6 വരി പടവ്, അത് ഉള്ളിലേക്ക് സീലിങ്ങിൻ്റെ മുകളിലേക്കും ഉണ്ട്, മൊത്തം 6 വരി പടവുണ്ട്. ഇത് മൊത്തം, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലേക്കുള്ള പടവാണ്. മൊത്തം ഒരു 700 ബ്രിക്ക് ഉണ്ടായിരിക്കും, 6 ഇഞ്ച് ഹൈറ്റുള്ള ബ്രിക്കാണ്. വളരെ റിസ്ക് എടുത്ത് ചെയ്തൊരു വർക്കാണത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരു ബ്രിക്ക് ഇന്ന് പടവ് നടത്താൻ 10 രൂപയാണ് ഇന്നത്തെ മിനിമം ചാർജ് ഈ ബ്രിക്ക് പടവ് നടത്താൻ. അപ്പോൾ ഒരു 700 ബ്രിക്ക് ഇതേപോലെ പടവ് നടത്തണമെങ്കിൽ ഒരു 7000 രൂപ എനിക്ക് ലാഭം കിട്ടി. പ്രധാനമായും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത, ഞാൻ ചെയ്ത വർക്ക് എന്നാൽ പടവ് വർക്ക് തന്നെയാണ്. അതായത് പലതരം പടവുകൾ, അതായത് ഇൻ്റർലോക്ക് ബ്രിക്ക് പടവ്, ചെങ്കലിൻ്റെ പടവ്, അതുപോലെ നമ്മളെ സിമെൻറ്റ് ബ്ലോക്കിൻ്റെ പടവ്, ഇങ്ങനെ കുറേ പടവ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ പറ്റുന്ന പണിയാണ്. അതിനെ നമുക്ക് ആ കൂടി വേണ്ടത്, നമുക്ക് അറിയേണ്ടത് നമുക്ക് തൂക്കക്കട്ട എന്ന് പറഞ്ഞ സംഭവം തന്നെ അറിയാമല്ലോ. ആ തൂക്കക്കട്ട ഉപയോഗിച്ച് തൂക്കം നോക്കാൻ അറിയണം, വാട്ടർ ലെവൽ നോക്കാൻ അറിയണം, അതായത് പൈപ്പ് ഉപയോഗിച്ച് വെള്ളം നിറക്കുന്ന വാട്ടർ പൈപ്പ് ലെവലിംഗ് ഉണ്ടല്ലോ, അതറിയണം. പിന്നെ സ്പിറ്റ് ലെവൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്, പിന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പടവിനോട് കൂടി നമ്മൾ ഞാൻ ചെയ്ത വേറെ വർക്ക് എന്നാൽ, നമ്മൾ ഇതിൻ്റെ പിന്നെ ഇൻബിൽട്ട് കോട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പടവ്, ഈ പടവ് ഞാൻ നടത്തിയതാണ്, ഇതിൻ്റെ ബാക്കത്തൊക്കെ. അതുപോലെ ഇതേപോലെ 4 റൂമുകളിൽ ഇതേപോലെ ഇതുണ്ട്, ഇതാണ് ഈ ഒരു പടവ് ഞാൻ നടത്തിയാണ്. കാരണം ഈ പടവ് നടത്തിയപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടി, ഹൈറ്റ് കൂടിയാണ് ഞാൻ അതിൻ്റെ ഒരു പകുതി ഞാൻ
പൊളിച്ച് മാറ്റിയതാണ്. ഇതൊക്കെ ലെവലാക്കാണ്ട് പക്ഷേ ഈ പടവ് കൃത്യമായിട്ട് സ്കോറിൽ ലെവലായി വാട്ടർ ലെവൽ വെച്ച് ഞാൻ പടവ് നടത്തിയതാണ്. അതേപോലെ ഇവിടെ ഇവിടെയും ഒരു ഇൻബിൽറ്റ് കോട്ടാണ്. ഇൻബിൽറ്റ് കോട്ടിനെ കുറിച്ചൊക്കെ അറിയാത്തവർ എൻ്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനെ അപ്പോൾ രണ്ട് മൂന്നായില്ലേ, താഴെ ബെഡ്റൂമിലുണ്ട് ഒരു കോട്ട് കൂടി ഉണ്ട്. അങ്ങനെ നാല് കോട്ട് ഞാൻ ഇതേപോലെ പടവ് നടത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്തൊരു ജോലി പറഞ്ഞാൽ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഈ ഗ്രൂ ഉണ്ടല്ലോ, ഈ ഗ്രൂ ഫില്ല് ചെയ്യലാണ്. അത് എന്നെ സമയത്തോളം ഒരു വളരെയധികം ലേബർ കോസ്റ്റ് എനിക്ക് ലാഭിച്ചു തന്നൊരു പണിയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. അവിടെ അധികം പ്ലാസ്റ്ററിങ് ഇല്ല, അധിക ഭാഗത്തും ഇൻ്റർലോക്ക് ബ്രിക്കൻ്റെ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഗ്രൂ അടയ്ക്കാറുണ്ട്. അത് പണിക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെയധികം ലേബർ വേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ഇത്തരം ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു വർക്ക് പറഞ്ഞാൽ ഈ ഗ്രിൽ വർക്കാണ്. ഈ ഗ്രിൽ വർക്ക് ഞാൻ ആദ്യം ഒരാളെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഗ്രില്ലിൻ്റെ ഈ താഴെയുള്ള ഈ ഇതൊക്കെ ചെയ്ത ഒരാളെ വെച്ച് വെൽഡ് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് വർക്ക് വേണ്ടി വന്നു. അപ്പോൾ ആ വർക്കുകളൊക്കെ ഞാൻ ചെയ്തല്ല കേട്ടോ, ഇത് ഞാൻ ചെയ്തതല്ല, അത് ഒരാളെ വെച്ച് ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്ത വർക്ക് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഹാൻഡ് റെയിൽ, ഇവിടുത്തെ ഒരു ഇതുണ്ട്, ഇത് ഞാൻ ചെയ്ത വർക്കാണ്. ഞാൻ തന്നെ വെൽഡ് ചെയ്താണ്. പക്ഷേ വെൽഡിങ് പണി പഠിച്ചോ ചോദിച്ചിട്ട് ഞാൻ പഠിച്ചൊന്നുമില്ല. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഒരു പണിയും നമുക്ക് അറിയാത്തില്ല, നമ്മൾ ശ്രമിക്കാനാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആദ്യമായി ചെയ്യുമ്പോൾ, ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണൊന്ന് കണ്ണിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള സംവിധാനമൊക്കെ നമ്മളെടുത്തുണ്ട്. ഗ്ലാസ് വെക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകൈയൊക്കെ എടുക്കണം. എന്നാലും നമുക്ക് ആദ്യമായി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാർ നമുക്ക് സഹിക്കാൻ റെഡി ആയിരിക്കണം. പിന്നെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽഡിങ് പഠിച്ച ഒരാളല്ലല്ലോ, പഠിക്കാത്ത ആൾ ചെയ്യുമ്പോൾ വെൽഡിങ് റാഡ് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ഈ പൈപ്പ് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ തുടക്കത്തിലാകുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മുടെ വീടല്ലേ, നമുക്കാരും കുറ്റം പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ പണിയല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അപ്പോൾ നമുക്ക് വെൽഡിങ് മെഷീനൊക്കെ ഒന്ന് 150 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാടക കിട്ടും. വളരെയധികം ജോലി നമുക്ക് ഒരു ദിവസം ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രമിക്കാൻ്റെ അതൊക്കെ ശ്രമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ഒരു വർക്ക്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കുറച്ച് വർക്കും കാണിച്ചു തരാം. പിന്നെ ഞാൻ ചെയ്തൊരു വർക്ക് ഗ്രിൽ വർക്ക് ആണ്, അല്ലെങ്കിൽ ഹാൻഡ് റെയിലാണ്. ഇത് നമ്മൾ ചെലവ് ചുരുക്കിയ ഒരു ഹാൻഡ് റെയിലാണ്. ഇത് GP പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തന്നെ വെൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇത് മുകളിലേക്ക് പിടിപ്പിച്ചൊരു സീലിങ്ങിൽ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നമ്മുടെ പൊതുവായിട്ട് ഡിസൈനാണ്, ഒരു സിക്സ് ആക് ഡിസൈൻ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ആ ഡിസൈനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട് പണിയിൽ ചെലവ് ചുരുക്കാൻ സ്വയം ചെയ്യുക, ഇതേപോലെ ചില സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിക്കുക. വലിയ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കുകയാണെങ്കിൽ വളരെയധികം റേറ്റ് വരും. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്, എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് അങ്ങനൊരു താല്പര്യപ്രകാരം ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തതാണ്, മൊത്തം ഞാൻ ചെയ്തതാണ്. ഇത് ആരെയും ഒരു ഹെൽപ്പറൊന്നും ഇല്ല, മൊത്തം വെൽഡിങ്ങും ഇതിൻ്റെ പുട്ടികളൊക്കെ ഞാൻ ചെയ്തതാണ്. വെൽഡ് ചെയ്ത് കൊടുത്തൊക്കെ ഇതേപോലെ പൊതിക്കുണ്ടാവും, അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഇതൊക്കെ പുട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിക്കാനുള്ളതാണ്. ഫിനിഷിംഗ് ആയി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കാണുമ്പോൾ ഒത്തിരി ഒരു ഭംഗിയൊന്നും തോന്നാൻ ചാൻസ് ഇല്ല, എങ്കിലും അത് അവസാനം വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമെന്നാണ് ഞങ്ങളൊരു മൊത്തമായിട്ടുള്ള അഭിപ്രായം. അത് ഞങ്ങളൊരു താല്പര്യപ്രകാരം ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ ഇതാണ് ഗ്രിൽ വർക്കുകൾ. പിന്നെ ഗ്രില്ലിൻ്റെ ഇതുപോലെയുള്ള ഈ പുട്ടിയിടൽ, പെയിൻറ്റിങ് ഇതൊക്കെ എൻ്റെ ഞാൻ ചെയ്യുന്ന പണികളാണ്. ഒക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഗ്രിൽ വർക്കുകൾ ഞാൻ മുൻപിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലതരം ഈ ഡിസൈനുള്ള കുറേ ഗ്രില്ലുകൾ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള പരിപാടികൾ ഇതൊക്കെ ഞാൻ ഒരാൾ പുറത്ത് വെച്ച് ചെയ്തതാണ്. ഇതിൻ്റെ ഗ്രൈൻഡ് ചെയ്ത് പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന പരിപാടി ഞാൻ ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്കൊരു വളരെയധികം ഒരു ലേബർ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഗ്രില്ലുമായി ബന്ധപ്പെട്ട ഞാൻ ചെയ്യുന്ന വർക്കുകൾ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ട്. മോൻ 8th ക്ലാസ്സിലാണ്. അതിലിപ്പോൾ പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ, ഒടുവല്ലേ, ഫുൾ ടൈം മൊബൈലും പിന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ അവന് വളരെ രസകരമായിട്ട് ചെറിയ ചെറിയ പണിയിൽ അവരും കൂടെ ഉണ്ട്. എന്നിട്ട് അപ്പോൾ പുട്ടിയിട്ടൊക്കെ അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ക്ലിയറാക്കുകയാണ്.
അവനും പണിയിൽ ഉഷാറാണ്, അധ്വാനത്തിൻ്റെ മഹത്വമൊക്കെ അവൻ മനസ്സിലാകട്ടെ. അപ്പോൾ ഞാൻ അവനെ എൻ്റെ കൂടെ കൂട്ടാറുണ്ട്, ചെറിയ ചെറിയ പണിക്കൊക്കെ കൂട്ടാറുണ്ട്. അവൻ ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ അവൻ എടുക്കാറുണ്ട്, വളരെ സന്തോഷത്തോടു കൂടി എടുക്കാറുണ്ട്, ഒരു മടിയും കാണിക്കാറില്ല. അങ്ങനെ കുട്ടികളൊക്കെ ഈ ഇങ്ങനത്തെ പണിയൊക്കെ ഒന്ന് പഠിക്കട്ടെ ചെറുപ്പത്തിൽ തന്നെ, അതൊക്കെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവനും അതിൽ താല്പര്യമുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ രസകരമായിട്ട് കുട്ടികളും നമ്മളെ മക്കളൊക്കെ കൂടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു രസകരമായ പണിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത് പലപ്പോഴും. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതിലും എൻ്റെ മക്കൾ എൻ്റെ അമ്മയൊക്കെ പിന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കാണു പോയിട്ട്. ഇനി ഈ ജി പി പൈപ്പുമായി ബന്ധപ്പെട്ട് കുറേ വർക്ക് ചെയ്യാനുണ്ട്. അതിനുള്ള ജി പി പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഡൈനിങ് ടേബിള്, പിന്നെ ചെയറുകൾ, ഡൈനിങ് ചെയേഴ്സ്, സോഫ, ഇതൊക്കെ ടീപ്പോയി, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുകയാണ്, ഒക്കെ ഞാൻ ചെയ്യും. ഭാവിയിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിലൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മൊത്തം കോസ്റ്റിൽ നമുക്ക് വളരെയധികം പൈസ ലാഭിക്കാൻ പറ്റുന്ന പരിപാടികളാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോസ് വരും, ഒക്കെ നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ ചെലവ് ചുരുങ്ങിയ രീതികൾ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ വീഡിയോസ് ഇനി വരാനുള്ളതാണ്, വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതാ ഈ താഴെ ഇതുപോലെ ചെറിയൊരു വീഡിയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല, ഇതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രില്ല് വർക്കുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട വർക്ക് എന്നാലും ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പട് വർക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ല ഈ ലിൻ്റലിൻ്റെ മുകളിൽ നിന്ന് ആ സൈഡിലേക്കുള്ള ഒരു വാള് കണ്ടില്ലേ, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വാള്, ഈ ലിൻ്റൽ വരുന്ന ആ വാളുണ്ടല്ലോ, ഇത് ഇൻ്റർലോക്ക് സിമെൻറ്റ് ഇൻ്റർലോക്ക് കൊണ്ട് ഞാൻ പട് നടത്തിയതാണ്. ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു വാളുണ്ട്, ഈ വാള് ഞാൻ പടവർത്തി, അത് ഇതും സിമെൻറ്റ് ഇൻ്റർലോക്കാണ്. സിമെൻറ്റ് ഇൻ്റർ ബ്രിക്കല്ല, നമ്മൾ സാധാരണ ബ്ലോക്ക്, സിമെൻറ്റ് ബ്ലോക്കാണ്, അതുകൊണ്ട് ചെയ്തതാണ്. ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ബ്ലോക്ക് കിട്ടുക, സിമെൻറ്റ് ഈ ബ്ലോക്കാണ് ചെയ്തിട്ടുള്ളത്, ഈ ബ്ലോക്ക് കൊണ്ടാണ് പടവർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ പോർച്ചിൻ്റെ ഈ താഴെ കാണുന്ന ഒരു ഏരിയ, ഒരു പടവ്, ഇതും സിമെൻറ്റ് ബ്ലോക്ക് കൊണ്ട് ഞാൻ ചെയ്ത ഒരു പടവാണ്. പിന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ നമുക്ക് ഷൂറ ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയതാണ്. അത് ഫൗണ്ടേഷൻ കഴിഞ്ഞ ശേഷം, ഫൗണ്ടേഷൻ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഫൗണ്ടേഷൻ പൊളിച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത ഒരു വർക്കാണിത്, താഴത്തേക്ക് കാണുന്നത്. നമുക്ക് ഷൂ ഒക്കെ വെക്കാനുള്ള, ചെരുപ്പൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഞാൻ ചെയ്ത വർക്കാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളാണ്. അതാണ് ഇവിടെ സ്റ്റെപ്പ് കണ്ടോ, ഈ സ്റ്റെപ്പൊക്കെ താഴത്തേക്ക് ഒരു വരി, ഗ്രൗണ്ട് ലെവൽ താഴത്തേക്ക് ഒരു വരി കല്ലിട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ് ഈ സ്റ്റെപ്പൊക്കെ പണിതിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് ഇവിടെ പണിതിട്ടുണ്ട്. ഒരു നമ്മുടെ ഹാളിൽ എന്തൊരു ഹാളാട്ടോ, നമുക്ക് കയറി വരുന്ന ഹാളാണ്. ഈ ഹാളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോർട്ടിയാണ്, മുകളിൽ നിന്ന് വരുന്ന വെളിച്ചം വരാൻ പറ്റുന്ന കോർട്ടിയാണല്ല, ഈ താഴെ നമ്മുടെ മുകളിൽ നമ്മുടെ ജനവാലിൻ്റെ ഫ്രെയിം വെച്ചാണ്, ഇപ്പോൾ അടി കാണാൻ കഴിയില്ല. ഇത് താഴത്തേക്ക് നമ്മൾ ഗ്രൗണ്ടിനേക്കാളിലും ഒരു രണ്ട് വരി താഴെ ഉണ്ട്, താഴേക്ക് ഉണ്ട്, ഉള്ളിലേക്ക് ഉണ്ട്. അപ്പോൾ അത് താഴെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പടവ് നടത്തി പൊന്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു വരി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പടവ് മൊത്തം നടത്തിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതും ഞാൻ ചെയ്തൊരു വർക്കാണ്. പിന്നെ ചെയ്ത വർക്ക് പറഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ്റെ അടിഭാഗത്തെ അടിഭാഗത്ത് ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ്, ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു അടി ഒരു കുറച്ച് മുകളിലേക്കൊരു ഇത് കണ്ടില്ല, സ്റ്റെപ്പ് കണ്ടില്ല, ആ സ്റ്റെപ്പ് ഞാൻ ചെയ്തതാണ്. അങ്ങനെ കുറേ ഭാഗത്തുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാൾ ഡ്രോപ്സിൻ്റെ ഒക്കെ താഴെ ഭാഗത്ത് ഇതാണ്, അടിഭാഗത്ത് ഇതേപോലെ ഒരു ഗ്രൗണ്ട് ലെവലിൽ കുറച്ച് പൊക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്ത പടവാണുകൾ. പിന്നെ നമ്മുടെ കിച്ചണിൽ താഴെ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്കൊരു പൊക്കൽ കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ്. ഇതിൻ്റെ സൈഡ് ഞാൻ പാട് നടത്തിയാണ്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയയിലുണ്ട് ഈ പടവ് ഞാൻ നടത്തിയതാണ്. പിന്നെ നമ്മൾ പുറത്ത് നമ്മുടെ വർക്ക് ഏരിയന് പുറത്ത് ഒരു ചെറിയ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. ഇതിൻ്റെ പടവ് നടത്തിയതും ഇതിൻ്റെ മുകളിൽ ചെറിയ സ്ലാബ് കണ്ടല്ലോ, ഈ സ്ലാബ് വാർത്തവും ഞാൻ തന്നെയാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇതൊക്കെ ഒരു ഗ്രൗണ്ട് ലെവൽ താഴേക്ക് പിന്നെ ഒരു വരി കല്ലിട്ടിട്ട് മുകളിലേക്കാണ് ചെയ്തിട്ടോ. അപ്പോൾ ഇതിവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, മോൾബാങ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്ത് ഞാനാണ്.
പിന്നെ ഇവിടെ ഒരു നമ്മളെ പോർച്ചിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഇൻ്റർലോക്ക് പടവുണ്ട്. ഇതൊരു പെട്ടെന്ന് ലിൻ്റിൽ വർക്കുന്ന സമയത്ത് ആൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ പടവ് നടത്തിയതാണ്. ഇതൊരു ഏകദേശം ഒരു കുറച്ച് ഒരു ഈ വാൾ മാത്രം. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ ചെയ്ത വർക്കാണ്. പിന്നെ ചെയ്ത വർക്കാണ് കണ്ട മുകളിൽ ഒരു ആ സൺഷെയ്ഡിന് താഴ്ത്തി കണ്ടല്ലോ ഒരു പടവ്, അത് സിമൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ച് ചെയ്ത വർക്കാണ്. അപ്പോൾ ആ പടവ് നിർത്തിയത് ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ ചെയ്തൊരു വർക്ക് പറഞ്ഞാൽ ഒരു പൈപ്പിംഗ് ബോർഡർ ഉണ്ടല്ലോ, ഈ പൈപ്പിംഗ് ബോർഡർ ഒരു ബോർഡർ നമ്മളെ സിമൻറ്റ് പണിക്കായിട്ടതാണ്, അപ്പോൾ പ്ലാസ്റ്റിക് പണിക്കായിട്ടാണ്. അതിൻ്റെ ഒരു ബോർഡർ ഞാൻ ചെയ്തതാണ്, താഴെ ഒരു ബോർഡർ. അങ്ങനെ കണ്ടത് തന്നെ അറിയാം ഇവിടെ ചെന്നിട്ടുണ്ട്, ഇവിടെ ഇനി ചെയ്യാനുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളെ വീടിൻ്റെ മൊത്തം എല്ലാ ഭാഗത്തും ഒരു വരി ഈ പൈപ്പിംഗ് അതെല്ലാ ഭാഗത്തും ഉണ്ട്, ചുറ്റുഭാഗത്തും ഉണ്ട്. അത് ഞാൻ ചെയ്ത വർക്കാണ്. പിന്നെ ഈ ഫൗണ്ടേഷൻ ഒരു ഡിസൈൻ വർക്ക് ഉണ്ടല്ലോ, ഈ ഡിസൈൻ വർക്ക് വരച്ചത് കുറച്ച് അവർ വരച്ചു, പക്ഷേ അതൊരു ഒരു ഭംഗി കിട്ടിയില്ല. ഇതൊന്നും അവർ വരച്ചതല്ല, അതൊക്കെ അവർ വരച്ചത് തോന്നുന്നു. കുറച്ച് കുറേ ഭാഗങ്ങൾ ഞാനാണ് പിന്നെ വരച്ചത്. ഉണ്ടല്ലോ ഈ വർക്ക് ഉണ്ടല്ലോ, ഈ വര ഈ ബോർഡ് ഇട്ടതൊക്കെ, ഈ പൈപ്പിംഗ് ബോർഡും താഴെ കാണുന്ന ഈ ഡിസൈനൊക്കെ ചെയ്ത് ഞാൻ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഇതാണ് ഈ ഒരു വർക്ക്, ഈ ഒരു നീളത്തിലുള്ള പടവ്, അത് സിമൻറ്റ് ബ്ലോക്ക് കൊണ്ട് ചെയ്ത വർക്കാണ്. ചെയ്തതും അതിന് ബോർഡ് ഇട്ടൊക്കെ ഞാൻ തന്നെയാണ്, ഈ പൈപ്പിംഗ് ബോർഡറൊക്കെ ഞാൻ ഇട്ടത്. പിന്നെ നമ്മൾ ഈ ഇൻ്റർലോക്ക് ബ്രിക്ക് ഇങ്ങനെ ഭംഗിയാക്കി ഇതേപോലെ പുട്ടിയിട്ട് പ്രൈമർ അടിച്ചതും ഞാൻ തന്നെയാണ്. ആ വർക്കുകളൊക്കെ ഇനി ചെയ്യാണ്ട് കുറേ ഭാഗം ചെയ്യാണ്ട് ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ വർക്ക് ഞാൻ ചെയ്ത് തന്നെയാണ്. പിന്നെ ചെയ്തൊരു വർക്ക് പറഞ്ഞാൽ ഈ സൺഷെയ്ഡിൻ്റെ മുകളിൽ, ഇത് സൺഷെയ്ഡ് മാത്രമേ വാർത്തേ ഉള്ളൂ, സൺഷെയ്ഡിൻ്റെ മുകളിൽ ഒരു ചെറിയ പിന്നെ ഇഷ്ടിക പോലത്തുള്ള ബ്രിക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ പടവ് നടത്തി ഒരു ബോർഡർ കൊടുത്ത് സ്റ്റൈലാക്കിയത്, അത് ആ പടവ് നടത്തിയത് ആ ചെറിയ ബ്രിക്ക് കൊണ്ടുള്ള പടവ് നടത്തിയത് ഞാൻ തന്നെയാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും കുറേ ഭാഗത്തും ഇങ്ങനെ സൺഷെയ്ഡുകളുണ്ട്. ആ സൺഷെയ്ഡിലെ ഈ ചെറിയ പടവ് നടത്തിയത് ഞാനാണ്. നമ്മൾ സിറ്റ് ഔട്ടിൽ ഇവിടെ ചെറിയ ഈ നാല് ഇത് കണ്ടല്ലോ, ഈ ഒരു സംഭവം ഈ തൂണ് പോയൊക്കെ ചെയ്ത വർക്ക്, അതും ഞാൻ ചെയ്ത ഒരു വർക്കാണ്. ഞാൻ ചെയ്തൊരു വർക്ക് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിൻ്റെ അത് ബാത്റൂമിൻ്റെ ഒക്കെ സെപ്റ്റിക് ടാങ്ക്, അതുപോലെ വേസ്റ്റ് പിറ്റുകൾ രണ്ട്, ഒരു വലിയൊരു സെപ്റ്റ് ടാങ്ക് വേണ്ടായിരുന്നു. അതിൻ്റെ പടവ് അത് അടിഭാഗത്ത് മുകൾ ഭാഗത്തെ പടവ് നടത്തിയത് ഞാനാണ്. നമ്മുടെ ജെ സി ബി കൊണ്ടാണ് കുഴിച്ചത്. ഒരു വലിയൊരു ടാങ്ക് ആയിരുന്നു, അതൊക്കെ നമ്മൾ സ്ലാബ് ഇട്ട് മൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ഇവിടെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട്, ഇവിടെയുണ്ട്, നമ്മുടെ വീടിൻ്റെ ആ സൈഡിലും രണ്ട് ടാങ്ക് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ പടവ് നടത്തിയത് ഞാനാണ്. അത് പടവ് നടത്തി അതിനുള്ളിൽ സിമൻറ്റ് കൊണ്ട് പോയിൻ്റ് ചെയ്ത് ഒക്കെ ലെവലാക്കി അതിൻ്റെ സ്ലാബ് അവർ പുറത്തിട്ട വാർത്തേനത്, ആ പുറത്തിട്ട വാർത്ത സ്ലാബ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചതും ഞാൻ തന്നെയാണ്. അതൊക്കെ നമ്മളിവിടെ മൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു വർക്കായിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടാണ്. അത് പണിക്കാർക്ക് ചെയ്താൽ സ്ഥിരം ചെയ്യുന്നവർക്ക് ഒരു വലിയ വർക്കൊന്നും ആവില്ല, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ വർക്കായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ലേബർ കോസ്റ്റ് വരുന്ന ഒരു ജോലി, രണ്ട് മൂന്ന് ദിവസം ഒക്കെ ചെയ്യേണ്ട പണിയാണല്ലോ, അത്രയും നമുക്ക് ലേബർ കോസ്റ്റ് നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പൊന്നി വർക്കും അതിൻ്റെ പോലെ ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പ് ക്ലിയറാക്കൽ ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അത് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ എൻ്റെ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത്തരം വർക്കുകൾ നമ്മൾ വീട്ടിൽ സ്വയം ചെയ്യുമ്പോൾ നമുക്ക് അതിന് അത്യാവശ്യം വേണ്ട കുറച്ച് ഉപകരണങ്ങൾ നമ്മൾ കയ്യിൽ വേണം. നമുക്ക് കുറേ ഉപകരണങ്ങൾ വാടകയ്ക്ക് കിട്ടും, എങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട മറ്റ് കാര്യങ്ങൾ കുറേ ചെയ്യാണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഉപകരണം വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വർക്കുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഒഴി കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള പടവിന് വേണ്ടിയിട്ടുള്ള തുക കട്ട പിന്നെ വാട്ടർ ലെവൽ നോക്കാനുള്ളത് പിന്നെ ഡ്രില്ലുകൾ പിന്നെ വെൽഡിങ് മെഷീന് ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ വേണ്ടതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാടകയ്ക്ക് കിട്ടുന്നത് എന്തും നമുക്ക് വാടകയ്ക്ക് കിട്ടും ഇപ്പോൾ. അപ്പോൾ നമ്മളത് വാടകയ്ക്ക് എടുത്ത് ചെയ്യാറുണ്ട്. സ്പിരിറ്റ് ലെവൽ ഹാമർ പിന്നെ നമുക്ക് സിമൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ഗ്ലൗസുകൾ പുട്ടി ബ്ലേഡുകൾ
ടാപ്പുകൾ, ചട്ടീസ്, എല്ലാ പിന്നെ കാര്യങ്ങളും നമുക്ക് വീട്ടിലേക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യം വരുന്ന ഉപകരണങ്ങൾ അതൊക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ അത്യാവശ്യം നമുക്ക് വേണ്ടൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടതാണ് നമ്മൾ ലാഡർ വേണം, കാരണം അപ്പോൾ നമുക്ക് ഉയരങ്ങളൊക്കെ ഒന്ന് പണിയെടുക്കേണ്ടതാണ്. ഈ കോഡ് ഞാൻ ഉണ്ടാക്കിയതാണ്, വെള്ളത്തിണ്ടാക്കിയതാണ്, ജി പി പൈപ്പ് ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങളാണ്, അതൊക്കെ നമ്മൾ വീട്ടിലുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്ത വർക്കുകൾ ഉണ്ടല്ലോ. ഇങ്ങനെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനിവിടെ സമയം, ഇതൊക്കെ പിന്നെ സമയമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. എനിക്കും സമയമില്ല, ഞാനൊരു ജോലിക്കാരനാണ്. അപ്പോൾ നമുക്കിവിടെ സമയം കിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കിട്ടുന്ന സമയം ആ സമയം ചെയ്യുക. ചിലപ്പോൾ എനിക്കൊക്കെ അധിക സമയം രാത്രികളിലാണ് സമയം കിട്ടാറുള്ളത്. രാത്രി ചിലപ്പോൾ ഒരു 6 മണി ചിലപ്പോൾ 10 മണി ഒക്കെ ചെയ്യും, ചിലപ്പോൾ 12 മണി വരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടും, നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പറ്റും. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് നമുക്ക് ലേബറായിട്ട് നമ്മുടെ വീട് പണിയിലെ മൊത്തം കോസ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം. എനിക്ക് ഏകദേശം ഇപ്പോൾ ഞാൻ കണക്കൂട്ടുമ്പോൾ ഒരു 50-ൻ്റെ മുകളിൽ എനിക്ക് ഞാൻ ചെയ്ത വർക്കിന് ലേബർ കോസ്റ്റ് ആയിട്ട് എനിക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് തന്നെ കണക്കൂട്ടിയെടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കുറേ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു വന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വീട് പണിയിൽ ചെറിയ ചുരുക്കണമെങ്കിൽ ഇതേപോലെ ഒക്കെ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ട് കാണാം. ഓക്കെ, ബൈ.